നമസ്കാരം. മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ക്രാരിയേലി സെന്റ് മേരീസ് ഹൈസ്കൂളിൽ വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു. വേങ്ങൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശില്പ സുധീഷ് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ക്രാരിയേലി സെന്റ് മേരീസ് ഹൈസ്കൂളിൽ 73-ാമത് വാർഷികാഘോഷം സംഘടിപ്പിച്ചു. 33 വർഷത്തെ സുദീർഘമായ സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് പിരിയുന്ന ആനി പി വർഗീസിന് ഊഷ്മളമായ യാത്രയയപ്പും നൽകി. വേങ്ങൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശില്പ സുധീഷ് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. എല്ലാ അധ്യാപകർക്കും ഒരു ദിവസം റിട്ടയർഡായേ മതിയാവൂ. എങ്കിലും നമ്മുടെ സ്കൂളിന്റെ ഈ പ്രവർത്തനങ്ങളിലെല്ലാം ഒറ്റക്കെട്ടായി നമ്മുടെ ഒരു കൊറോണ അതുപോലെ മഹാമാരി കാലത്തെല്ലാം ടീച്ചർ ഈ സ്കൂളിന്റെ പ്രവർത്തനങ്ങളിലും അതുപോലെ നമ്മുടെ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളിലെല്ലാം എല്ലാ അധ്യാപകരും നമുക്കൊപ്പം നിന്നിട്ടുണ്ട്. അതെല്ലാം ഈ അവസരത്തിൽ നന്ദിയോടെ സ്മരിക്കുന്നു. കുറുപ്പുംപടി സെന്റ് കുര്യാക്കോസ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജെറ്റീഷ് ശിവദാസ് മുഖ്യപ്രഭാഷണം നടത്തി. ഇവിടെ വന്നപ്പോ പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങളുടെ ഈ കലാലയത്തിന്റെ ഈ സൗകര്യങ്ങൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു കലാലയം. ഇങ്ങനെ ഇരുന്ന് കലാപരിപാടികൾ നടത്താനും ഇവിടെ നിങ്ങളുമായി സംവദിക്കാനും ഒക്കെയുള്ള വളരെ വിശാലമായ സൗകര്യങ്ങൾ. പി ടി എ പ്രസിഡന്റ് സണ്ണി ടി വി അധ്യക്ഷത വഹിച്ചു. ഹെഡ്മിസ്റ്റർ ഷീബ കെ മാത്യു റിപ്പോർട്ട് അവതരിപ്പിച്ചു. ക്രാരിയേലി സെന്റ് മേരീസ് ചർച്ച് വികാരി ഫാദർ ഷാജൻ വി എബ്രാഹാം അനുഗ്രഹ പ്രഭാഷണം നടത്തി. സഹവികാരി ഫാദർ എൽദോസ് തലേപ്പിള്ളി എൻഡോവ്മെന്റ് വിതരണം നിർവഹിച്ചു. സ്കൂൾ മാനേജർ സാജു കുര്യാക്കോ ശുഭകാരം സമർപ്പിച്ചു. കായിക അധ്യാപിക സിബി ജോർജ്, ഹോക്കി കോച്ച് ജോസിയെ, പ്രവൃത്തി പരിചയ അധ്യാപിക സ്മിത കെ കുരുവിള, നാഷണൽ ഹോക്കി ടീം അംഗങ്ങൾ, പ്രവൃത്തി പരിചയമേള വിജയികൾ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. മത്തായി എം പോൾ, വിജയൻ കെ ജി, മോഹനൻ കെ ജി, ജെയ്സൺ തെക്കേക്കര, സുജാത പി വി, എം കുഞ്ഞമ്മ, ജയലക്ഷ്മി ഗോപി, സ്റ്റാഫ് സെക്രട്ടറി രേഷ്മ മർക്കോസ്, സ്കൂൾ ലീഡർ ബിനിൽ സി സണ്ണി തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. 1950 ആരംഭിച്ച ഒരു സ്കൂളാണ്. 1976 അതൊരു ഹൈസ്കൂളായി. ഇപ്പോൾ കഴിഞ്ഞ 3 വർഷമായിട്ട് ഞങ്ങൾക്ക് ആനിവേഴ്സറി ഒന്നും ഉണ്ടായിരുന്നില്ല, കൊറോണയൊക്കെ പ്രമാണിച്ച്. ഈ വർഷമാണ് ആ ഒരു തടസ്സം നീങ്ങിക്കിട്ടിയെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ആനിവേഴ്സറി ആഘോഷങ്ങളിലേക്ക് ഞങ്ങളും കുട്ടികളൊക്കെ തിരികെ എത്തി. ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമാണ്. കാരണം ഇത് എൻ്റെ വിദ്യാലയമാണ്. ഞാൻ 5 മുതൽ 10 വരെ ഇവിടെ ഒരു വിദ്യാർത്ഥിയായിട്ട് പഠിച്ചു. പിന്നീട് ഒരു 7 വർഷത്തിനടുത്ത് പുറത്ത് ഉപരിപഠനത്തിനായിട്ട് പുറത്തു മാറി. അതിനുശേഷം വീണ്ടും ഞാൻ ഈ വിദ്യാലയത്തിൽ ഒരു അധ്യാപികയായിട്ട് എന്നെ പഠിപ്പിച്ച എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഗുരുക്കന്മാർക്കൊപ്പം എൻ്റെ ഈ കലാലയത്തിലേക്ക്, ഞാൻ പിച്ചവെച്ച് നടന്ന ഈ കലാലയത്തിലേക്ക് വീണ്ടും ഞാൻ തിരിച്ചെത്തി. ഞാനിവിടെ തിരിച്ചെത്തിയപ്പോൾ എൻ്റെ അധ്യാപകർ, ഞാൻ കുട്ടിയായിരുന്നപ്പോൾ അവർ എനിക്ക് തന്ന സ്നേഹത്തിന് ഉപരിയായിട്ട് അവരുടെ സ്നേഹവാത്സല്യങ്ങൾ എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. പിന്നെ എനിക്ക് കിട്ടിയ മറ്റൊരനുഗ്രഹം, ഞാൻ പഠിപ്പിച്ചു വിട്ട കുട്ടികൾ എൻ്റെ ഒപ്പം ഇപ്പോൾ ഇവിടെ അധ്യാപകരായിട്ട് സ്റ്റാഫായിട്ട് ഇവിടെ വർക്ക് ചെയ്തു എന്നുള്ളത്, ഇതെല്ലാം ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമാണ്, കൃപയാണ്. ഞാൻ അതിനൊത്തിരി നന്ദി പറയുന്നു. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.